നാസയുടെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടായ വാൽക്കയറി ഓസ്ട്രേലിയയിൽ പരീക്ഷിച്ചു. റോബോട്ടിന്റെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനായി പെർത്തിലെ വുഡ്സൈഡ് എനർജിയിൽ ജൂലൈ 6 എത്തിച്ചത്. ജീവനക്കാരുടെയും പരിസ്ഥിതിയുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആളില്ലാ വിദൂര പരിപാലനത്തിനായി വാൽക്കയറിയെ വിന്യസിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ഒരു പങ്കാളിത്ത കരാറിന് കീഴിൽ വുഡ്സൈഡ് എനർജി നാസയ്ക്ക് ഡാറ്റയും ഫീഡ്ബാക്കും നൽകും. ഈ ദൗത്യത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ആർട്ടമിക്സ് ദൗത്യങ്ങൾക്കും ഭൂമിയിലെ മറ്റ് റോബോട്ടിക്സ് ദൗത്യങ്ങൾക്കും ഉപയോഗിക്കുമെന്ന് നാസ പറയുന്നു. നാസയുടെ ആദ്യത്തെ ബൈപ്പെഡൽ ഹ്യൂമനോയിഡ് റോബോട്ടാണ് വാൽക്കയറി. 1.8 മീറ്റർ ഉയരവും 125 കിലോഗ്രാം ഭാരവുമുള്ള വാൽക്കയറി ബഹിരാകാശത്തും ഭൂമിയിലും മനുഷ്യരെ അപകടകരമായ ചുറ്റുപാടുകളിൽ നിന്ന് രക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ജോൺസൺ സ്പേസ് സെന്റർ എഞ്ചിനീയറിംഗ് ഡയറക്ടറേറ്റാണ് നാസയുടെ വാൽക്കയറി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്.